ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്വീറ്റ്സാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരുപാട് സന്തോഷമാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ബ്രെഡ് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ആവശ്യാനുസരണം എടുത്താൽ മതി. എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും എടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. പിന്നെ കുറച്ച് നെയ്യ് കൂടെ വേണം, കുറച്ച് ഓയിലും കൂടെ വേണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതേ കടായിൽ തന്നെ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാൻ മധുരത്തിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള പഞ്ചസാര അളവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 10 ബ്രെഡിന് ഒരു 14 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൽ കടന്ന് തന്നെ നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാ വെള്ളത്തിൽ കടന്ന് തന്നെ കറക്റ്റായിട്ട് നന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ബ്രെഡ് സ്വീറ്റ്സ് തയ്യാറാക്കി നോക്കണം, ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടോടെ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.